എല്ലാവർക്കും നമസ്കാരം ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാദ്യം ഓടിയെത്തുന്നത് അയ്യപ്പനെ കുറിച്ചുള്ള ധാരാളം കഥകളാണ് അവയിൽ പലതും പ്രാദേശികമായി ഉടലെടുത്ത കഥകളാണ് പ്രാദേശിക ഗോത്ര സ്വഭാവമുള്ള പ്രാദേശിക രാജവംശങ്ങളുമായി ബന്ധമുള്ള കഥകൾ അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് പന്തളം രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരിക്കൽ കരംഭൻ രംഭൻ എന്നീ പേരുകളുള്ള അസുര സഹോദരങ്ങളുണ്ടായിരുന്നു അതിൽ രംഭന്റെ മകനായിരുന്നു മഹിഷാസുരൻ മഹിഷാസുരൻ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്താനായി അതികഠിനമായ കഠിനമായ തപസ് ചെയ്തു ഒടുവിൽ മഹിഷാസുരന്റെ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ അസുരന് ഇഷ്ടമുള്ള വരം കൊടുത്തു ആ അസുരൻ ആവശ്യപ്പെട്ട വരം ഭൂമിയിലുള്ള ആരാലും താൻ വധിക്കപ്പെടരുത് എന്നായിരുന്നു ബ്രഹ്മദേവൻ വരം കൊടുത്തതിന്റെ അഹങ്കാരത്തിൽ മഹിഷാസുരൻ ദേവലോകത്തുള്ള ദേവന്മാരെയും ഭൂമിയിലുള്ള മനുഷ്യരെയും എല്ലാവരെയും വളരെയധികം ഉപദ്രവിക്കാൻ തുടങ്ങി മഹിഷാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട ദുർഗാദേവിയുടെ അവതാരമായ ചണ്ഡികാദേവിയോട് മഹിഷാസുര നിഗ്രഹം നടത്തണമെന്ന് ദേവന്മാർ അപേക്ഷിച്ചു അങ്ങനെ ചണ്ഡികാദേവി മഹിഷാസുര നിഗ്രഹം നടത്തി ദേവന്മാരെയും മാനവരെയും മഹിഷന്റെ ഉപദ്രവത്തിൽ നിന്നും മുക്തരാക്കി കനവ മഹർഷിയുടെ മകളും ദത്താത്രേയ പത്നിയുമായ ലീലാവതിക്ക് ഒരിക്കൽ ഒരു ശാപമേൽക്കേണ്ടി വന്നു മഹിഷ മുഖിയായി അഥവാ എരുമയുടെ മുഖത്തോടുകൂടി ജനിക്കണം എന്നതായിരുന്നു ശാപം അങ്ങനെ ലീലാവതി കരമ്പന്റെ പുത്രിയായി മഹിഷിയായി ജനിച്ചു തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ ദേവന്മാരോട് പ്രതികാരം ചെയ്യാൻ മഹിഷി ബ്രഹ്മദേവനെ കഠിന തപസ്സിലൂടെ പ്രസാദിപ്പിച്ചു സംപ്രീതനായ ബ്രഹ്മദേവനോട് മഹിഷി അപേക്ഷിച്ചത് ഹരിയുടെയും ഹരന്റെയും പുത്രനും പന്ത്രണ്ട് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവനും ഭൂമിയിൽ ഒരു ക്ഷത്രിയനെ സേവിച്ചവനുമായ ഒരാളിലൂടെ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന അപൂർവ വരമായിരുന്നു വരം ലഭിച്ച മഹിഷി അഹന്തയോടെ ദേവന്മാരോട് പ്രതികാരം തുടങ്ങി അക്കാലത്ത് ദുർവാസാവിന്റെ ശാപത്താൽ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പാൽക്കടൽ കടഞ്ഞെടുത്താൽ ലഭ്യമാകുന്ന അമൃതം പാനം ചെയ്താൽ ശാപമോചിതരാകുമെന്ന് മനസ്സിലാക്കി മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം അവർ അസുരന്മാരുമായി ചേർന്ന് മഹാമേരുപർവതത്തെ മത്തായും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ച് പാലാഴി മഥനം നടത്തി പക്ഷേ അതിലൂടെ ലഭിച്ച അമൃതം അസുരന്മാർ കൈക്കലാക്കി ദേവന്മാർക്ക് ശാപമോക്ഷം ലഭിക്കുന്നതിനായി മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട് അസുരന്മാരിൽ നിന്നും അമൃതം തിരികെ വാങ്ങി ദേവാധിദേവനായ മഹാദേവൻ മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപം കാണാനെത്തുകയും മോഹിനിയിൽ ആകൃഷ്ടനാവുകയും ചെയ്തു ആ തേജസ്സുകളിൽ നിന്ന് തേജോമയനായ ഹരിഹരപുത്രൻ മീനമാസത്തിലെ പൗർണമി തിഥിയിൽ ഉത്രം നക്ഷത്രത്തിൽ മഹിഷിയെ നിഗ്രഹിക്കുവാനായി ഭൂജാതനായി എന്നാണ് വിശ്വാസം ഹരന്റെ തപോഗുണവും വൈരാഗ്യബുദ്ധിയും ഹരിയുടെ ദയാവായ്പും ശാന്തതയും ഒത്തിനങ്ങിയ ശിശുവായ അയ്യപ്പനെ കഴുത്തിൽ ഒരു മണി ചാർത്തി മഹാദേവൻ പമ്പാനദിയുടെ തീരത്ത് കിടത്തി അക്കാലത്ത് പന്തളരാജ്യം ഭരിച്ചിരുന്നത് പാണ്ഡ്യവംശജൻ രാജശേഖര പാണ്ഡ്യനായിരുന്നു സന്താനങ്ങളില്ലാതെ അതീവ ദുഃഖിതനായിരുന്ന ശിവഭക്തനായ അദ്ദേഹവും പത്നിയും പുത്ര സൗഭാഗ്യത്തിനായി മഹാദേവനെ പ്രാർത്ഥിച്ചിരുന്നു നായാട്ടിനായി വനത്തിലെത്തിയ രാജാവ് പമ്പാ തീരത്ത് കഴുത്തിൽ മണി കെട്ടിയ കുഞ്ഞിനെ കാണാൻ അന്നേരം ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിന് മേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ അവന്റെ ദിവ്യത്വം വെളിവാകുമെന്നും സന്യാസി രാജശേഖരനോട് ഉണർത്തിച്ചു കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണമാല കണ്ട സന്യാസി അവനെ മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു മണികണ്ഠൻ എന്ന പേരിട്ട രാജാവ് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടെ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജദമ്പതിമാർക്ക് പിന്നീട് ഒരു മകൻ ജനിച്ചു ആയോധന കലയിൽ അഗ്രഗണ്യനായിരുന്ന അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിന്റെ ആഗ്രഹം എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കാനായി രാജാവാക്കാനായി രാജ്ഞിയും മന്ത്രിയും ചേർന്ന് തന്ത്രങ്ങൾ മരിഞ്ഞു അങ്ങനെ ഒരു ഗൂഢാലോചനയിലൂടെ രാജ്ഞി വയറുവേദന അഭിനയിച്ച് കിടന്നു കൊട്ടാരം വൈദ്യൻ പുലിപ്പാൽ ഔഷധമായി വിധിക്കുകയും ചെയ്തു പുലിപ്പാലിനായി മണികണ്ഠൻ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അവന്റെ ഇളം പ്രായവും വരാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജശേഖരൻ അവനെ പിന്തിരിപ്പിച്ചു കുടുംബത്തിനായി ഉപകാരം ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി മണികണ്ഠൻ പിതാവിനോട് ആവശ്യപ്പെട്ടു ഒടുവിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെടാൻ മണികണ്ഠനെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടി വന്നു അങ്ങനെയാണ് മാതാവിന് വേണ്ടി പുലിപ്പാലിനായി അയ്യപ്പൻ ഘോര വനത്തിലേക്ക് പോകുന്നത് കാട്ടിലേക്കുള്ള യാത്രാമധ്യേ ദേവലോകത്ത് മഹിഷി നടത്തി അതിക്രമങ്ങൾ മണികണ്ഠന്റെ ശ്രദ്ധയിൽപ്പെട്ടു മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ അഴുതാനദിയുടെ കരയിൽ വന്ന് പതിച്ചു ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു ഒടുവിൽ മണികണ്ഠൻ മഹിഷിയുടെ മാറത്ത് കയറി താണ്ടവ നൃത്തം ചവിട്ടി അതിന്റെ പ്രതിധ്വനി ഭൂമിയിലും സ്വർഗത്തിലും ചെന്നലച്ചു ദേവന്മാർ പോലും ഭയചകിതരായി തന്റെ മേൽ നൃത്തമാടുന്നത് ഹരിഹരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ കൊച്ചു ബാലനെ വണങ്ങി മരണത്തിന് കീഴടങ്ങി മഹിഷി രൂപം പൂണ്ട കവലന്റെ മകളായ ലീല ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹത്തോടെ ശാപമോക്ഷം നേടി മാണികപ്പുറത്തമ്മയായെന്നും ഐതിഹ്യമുണ്ട് മഹിഷിയെ വധിച്ച് വിജയശ്രീലാളിതനായി പുലിപ്പുറത്തേറി അയ്യപ്പൻ പന്തലദേശത്ത് ദേശത്ത് മടങ്ങിയെത്തി ദേവേന്ദ്രനാണ് പുലിയുടെ രൂപത്തിൽ മണികണ്ഠനോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടത് എന്നാണ് വിശ്വാസം മറ്റ് ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ അനുഗമിച്ചു അവതാര ഉദ്ദേശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്ന് പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളിൽ തനിക്ക് സന്തുഷ്ടി ഉണ്ടെന്ന് പറഞ്ഞ അയ്യപ്പനോട് മണികണ്ഠന്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കാണിച്ചു കൊടുക്കണമെന്നും പന്തളം രാജാവ് അപേക്ഷിച്ചു മണികണ്ഠൻ ഒരു അമ്പെയ്യുകയും അത് ശബരി എന്ന സ്ഥലത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനായി പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു ഐഹിക സുഖങ്ങളിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും അകന്നു നിന്ന് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് ദർശനത്തിനെത്തുന്നവരിൽ മാത്രമേ തന്റെ അനുഗ്രഹം പതിയുകയുള്ളൂവെന്ന് മണികണ്ഠസ്വാമി പ്രസ്താവിച്ചു അങ്ങനെ ബ്രഹ്മചാരിയുടേതിന് സമാനമായ ജീവിതം നയിച്ചു വരുന്ന ഈ ഭക്തന്മാരെ അയ്യപ്പന്മാർ എന്നാണ് വിളിക്കുന്നത് അയ്യപ്പൻ പുലിപ്പാൽ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയതിന്റെ ഓർമ്മ പുതുക്കലുമായി ബന്ധപ്പെട്ടാണ് മാലകളാൽ അലങ്കരിച്ച നാളികേരവും അവശ്യം വേണ്ട ഭക്ഷ്യവസ്തുക്കളുമായി ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ടാം പടി കയറാനായി അയ്യപ്പന്മാർ വരുന്നത് എന്നാണ് വിശ്വാസം ശബരിമലയിലെ മറ്റ് വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കാണാം അകംപുറം നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ എഴുതണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ആശംസകൾ സ്വാമി ശരണം നമസ്കാരം